നമസ്കാരം. കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ദിവസം ആരംഭിക്കാം. അതെ, നമസ്കാരം. ഇന്ന് 1190 ആണ്ട് കന്നിമാസം 2 പുനർദം നക്ഷത്രമാണ്. 52 നാഴിക 33 വിനാഴികയുണ്ട്. ഈ നക്ഷത്രക്കാർ വലിയ ഈശ്വര വിശ്വാസികളാണ്. ധർമ്മിഷ്ഠരും നല്ല സ്വഭാവഗുണമുള്ള ആൾക്കാരുമായിരിക്കും. ആചാരമര്യാദകൾ പാലിക്കുന്നവരായിരിക്കും. മനസ്സിനിണങ്ങാത്ത പ്രവൃത്തികളോ വാക്കുകളോ ഒക്കെ കണ്ടാൽ ഇവർക്ക് പെട്ടെന്ന് ക്ഷോഭമുണ്ടാകും. ആർക്കും സഹകരിക്കാൻ കൊള്ളാവുന്നവരാണ്. ഈ വർഷാവസാനത്തോടെ ശനിദോഷം മാറുകയും പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ഇന്നത്തെ ദിവസം സംഖ്യ നിറം എന്താണ്? ഇന്ന് വ്യാഴാഴ്ച, മഞ്ഞ നിറമാണ് ഇന്നത്തെ ദിവസം. വ്യാഴത്തിൻ്റെ നിറം എന്ന് പറയുന്നത് സംഖ്യ 3. വ്യാഴം. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറയൂ. പേര് സുധ. സുധ, പറഞ്ഞോളൂ സുധ. ഈ മകന്റെ കല്യാണ കാര്യം അറിയാനായിരുന്നേ. ശരി, മകന്റെ പേര് പറയൂ. വിവേക്. പറഞ്ഞോളൂ. 1986 ഒക്ടോബർ 16. 1976 ഒക്ടോബർ 16. 1986 ഒക്ടോബർ 16. കാലത്ത് 9:57. 9:57 AM. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. തൃശ്ശൂര്. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. കല്യാണത്തിന് യോജിപ്പ് നോക്കാൻ ഒരു പെൺകുട്ടിയുടെ ഉണ്ട്. അത് പറ്റുമോ? അത് സമയമെടുക്കണം. ഇത് രണ്ടുപേരും കൂടെ വെച്ച് രണ്ടുപേരും ഗ്രഹകാര്യം ഉണ്ടാക്കി രണ്ടുപേരും ദശകാലം നോക്കി 10 പൊരുത്തമൊക്കെ നോക്കി അത് നമുക്ക് ഒരു ഷോയിൽ കൂടെ നടത്താൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ. മകന്റെ നക്ഷത്രം ഉത്രട്ടാദിയാണോ? ഉത്രട്ടാദി. ഉത്രട്ടാദിക്കാർക്കെല്ലാം ഇപ്പൊ അഷ്ടമത്തെ ശനി നടക്കുകയാണ്. അത് നവംബർ 2 മാറും. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ഇപ്പം കേതു ദശയിൽ ശുക്രന്റെ അപഹാരമാണ്. 21/4/2015 വരെ വിവാഹത്തിനുള്ള സമയമാണ്. കാരണം ശുക്രന്റെ അപഹാരം, ശുക്രൻ ഇതിനകത്ത് 7 വിവാഹഭാവത്തിന്റെ അധിപനാണ്. അപ്പൊ ഈ പറഞ്ഞ പീരീഡിനുള്ളിൽ വിവാഹം നടക്കും. 21/4/2015 അതിനുമ്പോ വിവാഹം നടക്കും. ഇതിനകത്ത് 7 അധിപൻ തന്നെ ശുക്രനാണ്. അത് നല്ലൊരു ഗ്രഹമല്ലേ? ശുക്രനാണ് ദാമ്പത്യ ജീവിതത്തിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രഹം. ആ ശുക്രൻ ഇതിനകത്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിപ്പുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ശുക്രന് നല്ല ബലമുണ്ട്. അപ്പൊ നല്ല വിവാഹ ജീവിതമായിരിക്കും. ഒരു ഹാർമോണിയസ് ഫാമിലി ലൈഫ്. പിന്നെ ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടാവേ? ഈ നവംബറിന് ശേഷം പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമായ കാര്യങ്ങളാണ്. വിവാഹം, ജോലി, സാമ്പത്തികമായ ഉന്നതി, ഇതെല്ലാം വളരെ നന്നായിട്ടിരിക്കും. ഈ കേതുദശ കഴിഞ്ഞാൽ പിന്നെ കിട്ടണത് ഏതാ? ശുക്രദശ. അതെങ്ങനെയുണ്ട്? ശുക്രദശ ഇതിനകത്ത് നല്ലതാണ്. ശുക്രന് എന്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. 20 ശുക്രദശയാണ്. അത് വളരെ നന്നായിരിക്കും. കേതുദശയില് അല്ല, നമ്മള് നോക്കുമ്പോ അന്ന് ഒരു ദിവസം പറഞ്ഞു കേതുദശക്ക് മോശമുള്ള സമയമാണ്. അല്ല, കേതുദശയിൽ നമ്മള് ഈ അപഹാരം നോക്കുന്നത് ശുക്രനാണ്. ഇപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പീരീഡ് വരെ ഉള്ളൂ വിവാഹത്തിനുള്ള സമയം. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹത്തിന്റെ സമയമല്ല. അതെ, എന്നുവെച്ചാൽ ശുക്രഗ്രഹം ഭരിക്കുന്ന സമയമാണ് ഇപ്പം. ഈ ജാതകത്തിൽ വല്ല ദോഷമുണ്ടോ സാറേ? ദോഷം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഇതിനകത്ത് ചൊവ്വയുടെ ദോഷമൊന്നുമില്ല. പാപജാതകമാണ്. മറ്റു കുഴപ്പമില്ല. അപ്പൊ പാപജാതമുള്ള മറ്റു പാപത്തുള്ള ഒരു പെൺകുട്ടിയുടെ ജാതകമായിട്ട് യോജിപ്പിക്കാവുന്നതാണ്. രാശിപ്പൊരുത്തം, രാശിയാദിയ പൊരുത്തം, രജു ദോഷമില്ലായ്മ, വേദദോഷമില്ലായ്മ, ദീർഘപൊരുത്തം,
വശ്യപ്പൊരുത്തം ഇത്രയും ഇത് ആറ് പൊരുത്തം ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ ആറെണ്ണമാണെങ്കിൽ അത് നമ്മുടെ നക്ഷത്രത്തിന്റെ പൊരുത്തം മാത്രമേ ആകുന്നുള്ളൂ. നക്ഷത്ര പൊരുത്തം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതിനുശേഷം ഫർദറായിട്ട് നമ്മൾ ഈ ജാതക പൊരുത്തം ഉണ്ടോ എന്ന് നോക്കണം. അത് ശരിയോ? ഞങ്ങൾക്ക് ഇപ്പൊ പെൺകുട്ടിയുടെ വീട്ടുകാര് ഏതൊരു പൊരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു. അതില് പാപസാമ്യം പിന്നെ ദശാസന്ധി ഇല്ല, പിന്നെ അങ്ങനെ പറഞ്ഞ ഒരു ആറെണ്ണം എഴുതി തന്നിട്ടുണ്ട്. അതിപ്പോ ഞാൻ വിശദമായിട്ട് പറഞ്ഞു മൂലണ നക്ഷത്രം. അതെ, സാറിന് പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ പൊതുവെ നല്ല വിവാഹമായിരിക്കും അല്ലേ? പൊതുവെ നല്ല വിവാഹമായിരിക്കും. എന്തായാലും സുധ വിളിച്ചതിൽ വളരെയധികം ശ്രീജയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ശ്രീജ 17 February 1999 17 February 1999 സമയം 2:20 PM സ്ഥലം തൃശ്ശൂരാണ്. ആരോഗ്യം ചതുര നക്ഷത്രമാണ്. ഒപ്പം സ്റ്റോൺ ഏതാണ് കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കണ്ടശനി തുടങ്ങാണ്, നവംബറിൽ കണ്ടശനി തുടങ്ങും. അത് 2.5 വർഷത്തോളമുണ്ട്. ഇതിനകത്ത് കണ്ടശനി വളരെ മോശമായിരിക്കും, കാരണം എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും അതുകൊണ്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് ശനി അതിൻ്റെ ഏറ്റവും നീചരാശിയിൽ നിൽക്കുന്ന ആളാണ്, ഗ്രഹനിലയാണ്. അപ്പോൾ ആ കണ്ടശനി ആളിനെ വളരെ മോശമായിട്ട് ബാധിക്കും. ഏറ്റവും അനുകൂലമായ രത്നമെന്ന് പറയുന്നതും ശനിയുടെ ബലം കൂട്ടാൻ വേണ്ടിയാണ്. ശനി നീചത്തിൽ നിൽക്കുമ്പോൾ ശനിക്ക് ബലമില്ല. അപ്പം ശനി ചീത്തഗ്രഹമാണെങ്കിലും അത് ബലം, ഏത് ഗ്രഹമാണെങ്കിലും അതിന് ബലം കൂടിക്കഴിഞ്ഞാൽ അത് നല്ല ചെയ്യും, ബലം കുറയുകയാണെങ്കിൽ അത് ചീത്ത ചെയ്യും. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ബ്ലൂ സഫയർ 2.5 to 3.5 carat ധരിക്കുന്നത് വളരെ നല്ലതാണ്. വലത്തെ കയ്യിൽ ചൂണ്ടുവരൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. പിന്നെ ദൈവികമായ എന്തൊക്കെ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. ഒരു പ്രേക്ഷകൻ ചേരുന്നു. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ഒന്ന് പറഞ്ഞോളൂ. പ്രേമലത. പ്രേമലത, പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1962 ഡിസംബർ ഡിസംബർ 28 വെള്ളി. സമയവും സ്ഥലവും പറഞ്ഞോളൂ. കാലത്ത് 6:48. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ഗുരുവായൂർ. 1962 ഡിസംബർ 28 6:48 AM ഗുരുവായൂർ ജില്ല. പൂരാട നക്ഷത്രമാണോ? പൂരാട നക്ഷത്രം. എന്തൊക്കെയാ അറിയണ്ടേ? ഞങ്ങൾ ഇവിടെ അബുദാബിയില് ഇവിടെ വന്ന് താമസിക്കുന്ന എന്റെ മോനോടൊപ്പം, മോനെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ ഏതായാലും ഈ നവംബർ മുതൽ 7 ശനി തുടങ്ങാണ്. അല്ലെ, അത് പറയട്ടെ. അപ്പൊ ഈ വീടൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്. അപ്പൊ മക്കളെ എന്തൊക്കെ പേരും കുടുംബം ഒരുമിച്ച് താമസിക്കാൻ പറ്റും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ നിങ്ങള് ഇവിടെ മക്കളുടെ കൂടെ അല്ലേ ഇപ്പൊ താമസിക്കുന്നേ? മക്കളുടെ കൂടെ എന്താ താമസിക്കുന്നത്? നമ്മള് വീടെടുത്തിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. അതിനൊക്കെ താമസം ഉണ്ടാകുന്ന ഒരു സമയമാണ്, കാരണം 7 ശനി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും, അതായത് ഇഷ്ടജന വിരഹം എന്ന് പറയും. എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത ആളുകളുമായിട്ട് അകന്ന് താമസിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഏഴ് ശനി തുടങ്ങാൻ പോവാണ്. നവംബറിന് മുമ്പൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. നവംബർ രണ്ടാം തീയതി ആണ് 7 ശനി തുടങ്ങുന്നത്. നവംബറിൽ 7 ശനി തുടങ്ങുകയാണ്. അതെ. എത്ര കാലുണ്ട്? 7.5 വർഷം. 7.5 വർഷം ഉണ്ടോ? അതെ. എനിക്കിപ്പോ വ്യാഴദശയല്ലേ? വ്യാഴദശയിൽ ശുക്രന്റെ അപഹാരമാണ്. അതെ. ഈ നമ്മൾ ഈ വ്യാഴദശ ശുക്രദശ എന്നൊക്കെ പറയുന്നത് ജനിച്ച സമയത്തെ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലും 7 ശനി കണ്ടശനി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ചുമാണ്. ഒരാളുടെ ജീവിതത്തിൽ ഈ രണ്ടിന്റെയും കൂടെയുള്ള സമ്മിശ്രമായ ഫലമാണ് കിട്ടുക.
എന്നല്ല, അപ്സ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശനി എന്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. പക്ഷേ ശനിയുടെ കൂടെ കേതു ഗുളിയൻ ഒക്കെ നിപ്പില്ലേ? ഗുളിയൻ നിന്നാ തന്നെ ഗുളിക ഭവനാധിപത്യ ദോഷം എന്ന് പറഞ്ഞൊരു ദോഷമുണ്ട്. ശനി രണ്ടിലാണ്, തനിയെ അല്ലല്ലോ നിക്കുന്നത്. ഗുളിയന് കേതു ഇതെല്ലാം ഉണ്ട്. തനിയെ നിക്കുകയാണെങ്കിൽ അത് നല്ലത് ചെയ്തേനെ. ശനി രണ്ടിൽ നിൽക്കുന്നു. രണ്ടിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനി, ബുധൻ, കേതു, ഗുളിയൻ ഇത് നാലും കൂടെ രണ്ടിലാണ് നിൽക്കുന്നത്. അല്ല, ബുധനും കേതുവും കൂടെ ഉണ്ട്. അതെ, അപ്പൊ വിശദമായിട്ട് ഒന്നുകൂടെ നോക്കുന്നത് നന്നായിരിക്കും. അതിന് ബലം കുറയും. കാരണം ഗുളിക ഭവനാധിപത്യ ദോഷം എന്ന് പറഞ്ഞാൽ ഗുളികനായ എവിടെ നിൽക്കുന്നു ആ ഗ്രഹ, ആ നിൽക്കുന്ന രാശിക്കും ആ നിൽക്കുന്ന രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ഗുളിയൻ. അപ്പൊ ഗുളികനെ പ്രീതിപ്പെടുത്തുന്ന ഗുളിക ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. പിന്നെ സൂര്യൻ ആണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ. സൂര്യൻ്റെ ഒരു റൂബി മാണിക്യം ധരിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ റൂബി രണ്ടര തൊട്ട് മൂന്നര കാരറ്റ് റൂബി ഇടത്ത് കൈയിലെ മോതിര വിരലില്, ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം. അതെ, ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുക. പ്രേമലത വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ, പ്രത്യേകിച്ച് രത്നങ്ങളെ കുറിച്ചുള്ള മറ്റു സംശയങ്ങൾക്കും പ്രേക്ഷകർക്ക് താഴെക്കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.